കിട്ടിക്കാച്ചി പടം ഒരു ഓർക്കാപ്പുറത്ത് കിട്ടിയ ഒരു സംഭവം അല്ല, ഇത്രയും പ്രതീക്ഷിച്ച പടം. എൻ്റെ അമ്മോ അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. എടുത്തു പറയേണ്ടത് മേക്കിംഗ്, ഓഫ് അഞ്ചേക്കൊക്കെ മേക്കിംഗ് ഒരു രക്ഷയില്ല. പെർഫോമൻസ്, ഷോർട്സ് എല്ലാം ഒരു പക്ക പക്ക പടം. ഒരു റെട്രോ പടം എങ്ങനെ എടുക്കണം എന്നുള്ളതിലുണ്ട്. ആക്ഷനും ആക്ഷൻസൊക്കെ ഒരു ഫസ്റ്റ് ഹാഫിൽ പ്രത്യേകിച്ച് ഒരു ഒരു എന്താ പറയുക, ചാരാഷാപ്പിൽ ഒരു അടിയുണ്ട്. എൻ്റെ അമ്മ അതൊന്നൊന്നര ഫീൽ ആയിരുന്നു. എനിക്ക് പേരറിയില്ല. രണ്ട് പുതിയ ലൈക്ക് പയ്യന്മാരുണ്ട്, അവർ ഡാൻസ് കളിച്ചിട്ടൊക്കെ ഫൈറ്റ് ചെയ്യണം. അടിപൊളിയായിരുന്നു. എല്ലാവരും പെർഫോമൻസും ചെമ്പവിനോദായാലും വന്നാലും എല്ലാവരും സൂപ്പറായിട്ട്. ഒരു കിണ്ണം കാച്ചി ഡയറക്ടറാണ് നമുക്ക് കിട്ടിയേക്കണത്. ഓട്ട് പൊളി മേക്കിംഗ് ആണ്. തിയേറ്ററും മസ്റ്റ് വാച്ച് ആണ് എക്സ്പീരിയൻസ്. ബിജിഎം എടുത്തു വേണമെന്ന് എനിക്ക് ചെയ്യാനുള്ള പേരറിയില്ല. പ്രത്യേകിച്ച് ക്രെഡിറ്റ് ചെയ്ത് കാണിക്കുമ്പോഴുള്ള മ്യൂസിക്കും എല്ലാം ക്ലൈമാക്സ് ഒരു 20 മിനിറ്റുള്ള ബിജിഎം എല്ലാം പക്ക പടം. എനിക്കൊരു ഐ എം വെരി എക്സൈറ്റഡ്. അടിപൊളി പടം. എല്ലാവരും പെർഫോമൻസ് അടിപൊളിയായിരുന്നു. ചെമ്പോനായാലും മണികണ്ഠായാലും എല്ലാവരും അടിപൊളിച്ചായിരുന്നു. ഇപ്പോൾ വേണം ഉഗ്രം പടം, ഒരു ഒന്നൊന്നര പടം. ഒരിക്കലും വിചാരിച്ചില്ല ഇത്ര നല്ല പടമായിരിക്കും. ഒരു ലിജോസ് പെലിസിരി പടം കാണുകയായിരിക്കും. തല്ലുമാലയുടെ പോലെ ആക്ഷൻ, കമ്മിറ്റി പാടം പോലെ ബാക്ക്ഗ്രൗണ്ട്. പിന്നെ എല്ലാവരും പെർഫോം ചെയ്യുന്നുണ്ട്. ചെമ്പർ വിനോദ ആയാലും ലുക്മാൻ ആയാലും മണികണ്ഠ ആചാര്യ ആണെങ്കിലും ഒരു ലിജോസ് പെലിസിരി പടം കാണുകയായിരിക്കും. ഭയങ്കര ബി ജി എം ഉഗ്രനാണ്, സിനിമാറ്റോഗ്രാഫി ഉഗ്രനാണ്, എല്ലാം കൊണ്ടും ഒരു സർപ്രൈസ് ഹിറ്റാണ്. രോമാഞ്ചം പോലെ വലിയൊരു ഹിറ്റായി. നല്ല പടം, നല്ല പടം, വെറൈറ്റി പടം. സൂപ്പർ ഫൈറ്റ് സീനെല്ലാം ഭയങ്കരമാ இருக்கு. സൂപ്പർ പെർഫോമൻസ്, സൂപ്പർ പ്രവീൺ പെർഫോമൻസ്, വേറെ സൂപ്പർ പടമായിട്ടുണ്ട്. അങ്ങനത്തെ വെറൈറ്റി ട്രീറ്റ്മെൻറ്റ് അടിപൊളിയായിട്ടുണ്ട്. ക്ലൈമാക്സ് ഒക്കെ സൂപ്പറാണ്. സ്റ്റാൻഡേർഡ് സീനൊക്കെ സൂപ്പറാണ്. ഗംഭീര സീൻ ഉണ്ട്. പിന്നെ സൗണ്ട് സ്കോർ ഇതൊക്കെ അടിപൊളിയായിട്ട്. ബി ജി എം ഒക്കെ സൂപ്പറായിട്ടുണ്ട്. അയ്യപ്പ എന്നുള്ള കാരണം അടിപൊളിയാണ്. അത് വെറൈറ്റി മൂവിയാണ്. എല്ലാവരും പെർഫോമൻസ് അല്ല, റോ മൂവിയാണ്. ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലർ എന്നൊക്കെ പറയാം. ആക്ഷൻ സീനുകളും ഉണ്ട്. ക്ലൈമാക്സിലെ ആക്ഷൻ ഗംഭീരമായിട്ട് രസമായിട്ടുണ്ട്. കുഴപ്പമില്ല, നല്ല ചിത്രമാണ്. മുഴുവൻ സമയവും നമുക്ക് ആസ്വദിച്ചിരിക്കാൻ പറ്റുന്നതാണ്. അവസാന നിമിഷം വരെ നല്ല രീതിയിൽ അതിൻ്റെ ആ ആകാംക്ഷ നിലനിർത്തുന്നതാണ്. നല്ല സൗണ്ട് സിസ്റ്റമാണ്, അടിപൊളി ആക്ഷനാണ്. എല്ലാ തരത്തിലും നമുക്ക് സമയം 2 മണിക്കൂറും ചെലവഴിക്കാൻ പറ്റുന്ന ഒരു സിനിമ തന്നെയാണ്. കുഴപ്പമില്ല, നല്ല പടം. എന്തോ നല്ല പെർഫോമൻസ് ആണ്, നല്ല ക്യാമറയാണ്, നല്ല സൗണ്ട് മിക്സിംഗ് ആണ്. നമ്മുടെ കേരളത്തിൽ ഇത്തരം ഒരു സൗണ്ട് മിക്സിങ്ങോട് കൂടിയുള്ള ചിത്രങ്ങൾ അധികം ഇറങ്ങിയിട്ടില്ല. ആ രീതിയിൽ നല്ലൊരു പടം തന്നെയാണ്. അടിപൊളി. ഇപ്പോഴത്തെ തലമുറയ്ക്ക് കാണാനും ഞങ്ങളെപ്പോലെയുള്ള പ്രായത്തിലുള്ളവർക്ക് കാണാൻ പറ്റിയ പടം. അടിപൊളിയാണ്, കണ്ടു നോക്ക്, നല്ലതാണ്. നല്ല സൗണ്ട് മിക്സിങ്, ക്യാമറ എല്ലാം നല്ലതാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടു, ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇനി നിങ്ങളൊക്കെ കണ്ടിട്ട് പറയൂ പടം എങ്ങനെ ഉണ്ടെന്ന്. ഓക്കെ, എനിക്ക് ഇത്രയേ ഉള്ളൂ പറയാൻ. ഒരു രക്ഷയില്ല. ക്യാമറ, എഡിറ്റിംഗ്, ക്വാളിറ്റി ഓഫ് ദ ഫിലിം പക്കയാണ്. അതിൽ എനിക്കൊരു ഡൗട്ടും ഇല്ല. സോ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് പേഴ്സണലി. ഉല്ലാസേട്ടൻ്റെ ഒരു ഉല്ലാസേട്ടൻ ആദ്യമായിട്ട് ചെയ്യുന്ന മൂവിയാണിത്. അപ്പം ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ചെയ്യുമ്പം എനിക്ക് തോന്നുന്നു ഏറ്റവും പെർഫെക്ഷനിൽ തന്നെ ഉല്ലാസേട്ടനും ഉല്ലാസേട്ടൻ്റെ ടീമും ഒക്കെ ഇത് ചെയ്തിട്ടുണ്ട്. സോ സിനിമ ഓവറോൾ നോക്കുമ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഭയങ്കര പ്ലസ്സാണ് ഞങ്ങളുടെ ലൈഫിൽ. താങ്ക് യു. ലുക്കും ഒരു രക്ഷയില്ല. ഞാൻ അവരെയൊക്കെ തന്നെയാണ് നോക്കുന്നത്. അവരൊന്നും ഇതുവരെ കണ്ടിട്ടില്ല. എല്ലാ ആർട്ടിസ്റ്റുകളും ഭയങ്കര ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. താങ്ക് യു. ഞാൻ ഓഡിയൻസായിട്ട് കണ്ടാലും അഭിനയിച്ചാണെന്ന് കണ്ടാലും ഗംഭീരമാണ്. ഉഗ്രനായി വർക്ക് ചെയ്തിട്ടുണ്ട്. ഉല്ലാസിൻ്റെ വർക്കായാലും അഭിനയിച്ച ഓരോരുത്തരും ചെമ്പൻ, ലുക്കു, എല്ലാവരും എടുത്തെടുത്ത് പറഞ്ഞുണ്ട്. പക്ഷെ എല്ലാവരും ഗംഭീര പെർഫോമൻസ്. മണികണ്ഠൻ അയ്യപ്പൻ തകർത്തിട്ടുണ്ട്, അർമ്മോ തകർത്തിട്ടുണ്ട്, എഡിറ്റ് ചെയ്ത രോഹിത്, എല്ലാവരും ഒരാൾ ടെക്നിക്കലി ആയാലും
ഒരു ഗംഭീര സിനിമാവിന് ആ സിനിമ അനുഭവമാണ്, തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. തീർച്ചയായിട്ടും പോയിട്ട് സിനിമ കണ്ടാൽ അയ്യോ കേട്ടില്ല. അല്ല, ഇതിൽ എനിക്ക് വേറെ സ്ക്രിപ്റ്റിനെ, എനിക്ക് ഉല്ലാസിന്റെ വളരെ അടുത്ത സുഹൃത്താണ്, ചെമ്പനന്റെ വളരെ സുഹൃത്താണ്. ഒരു സുഹൃത്ത് ബന്ധത്തിൽ വന്നിട്ടുള്ള ഒരു ക്യാരക്ടർ എന്നുള്ളതിലേക്കാണ് ആദ്യം എന്നെ അപ്രോച്ച് ചെയ്തത്. പക്ഷേ പിന്നെ പാമ്പിച്ച് ഞാൻ കണ്ടൊരാളാണ്, അപ്പോൾ ഉല്ലാസിന്റെ വർക്കിനെ പറ്റിയിട്ട് ഒരു സംശയവും ഉണ്ടായിരുന്നില്ല. അത് അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിലേക്ക് കാണാൻ പോകുന്നത്. നല്ല പടമുണ്ട്, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പടമാണ്. നന്നായിട്ടുണ്ട്, താങ്ക് യു. എല്ലാരും കാണും. ഇല്ല, നെഗറ്റീവ് ഷെയ്ഡ്സ് പണ്ട് തൊട്ടേ ചെയ്യാറുള്ളത്. ഹലോ, ഹായ് ഹായ്. പടം കണ്ടിട്ട് ഭയങ്കര, ഞാൻ ഫസ്റ്റ് ടൈം കാണണേ ഡബിന് ശേഷം ഭയങ്കര എക്സൈറ്റഡ് ആയി, ഭയങ്കര സന്തോഷമായി. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു സിനിമ കാണാൻ, എന്താവും എങ്ങനാവും. പക്ഷേ ഭയങ്കര അടിപൊളി, ഹാപ്പിയാണ്. താങ്ക് യു എല്ലാവരും പടം കാണുന്നു. ചാലഞ്ചിങ് ആയിട്ട് തോന്നിയത് ചോദിച്ചാൽ എനിക്കറിയില്ല. പക്ഷേ ഞാൻ പറഞ്ഞു, ഞാൻ ഉല്ലാസിന്റെ സിനിമയാണ് കമ്പനിയില്ല, ഉല്ലാസിനെ കറക്റ്റ് ഫോളോ ചെയ്യാന്ന് മാത്രമാണ് ഞാൻ ചെയ്തത്. ഇത് ബാക്കി എല്ലാവരും പറയട്ടെ, ഞാൻ അതിൽ നിന്ന് പറഞ്ഞാൽ ഓർമ്മ. അത് നല്ലപോലെ വർക്കായിട്ടുണ്ട്. ആസ് എ പ്രേക്ഷകൻ എന്നുള്ള നിലയിൽ നമ്മൾ സിനിമ കാണുമ്പോൾ ആ ഒരു ഒരു ആ എഫേർട്ട് കാണാം, ഒരു പുതിയ സംവിധായകനുപരി ആളുടെ ക്രാഫ്റ്റ് കാണാൻ പറ്റുന്നുണ്ട് സിനിമയിൽ. അത് എനിക്ക് തോന്നുന്നു എല്ലാവരും കണ്ടു. ആ ഇത് ഇതേപോലത്തെ ക്യാരക്ടർ എല്ലാ സിനിമകളും വേറെ വേറെ ക്യാരക്ടേഴ്സ് കിട്ടാന്നുള്ളതാണല്ലോ ഒരു ആക്ടർ സംബന്ധിച്ചിടത്തോളം, ഭയങ്കര ചേഞ്ചുള്ള ക്യാരക്ടേഴ്സ് കിട്ടാൻ. അപ്പോൾ ഇങ്ങനത്തെ ക്യാരക്ടർ കിട്ടി ഭയങ്കര സന്തോഷമായിരുന്നു. അങ്ങനത്തെ ഒരു വേറെ ഡിഫറെൻറ്റ് മൂവി ഒക്കെ ചെയ്യാന്നുള്ളത്. ഓ, മണികണ്ഠൻ ചേട്ടാ എനിക്ക് തോന്നുന്നു കുറേ, മണികണ്ഠൻ ചേട്ടൻ തന്നെ പറഞ്ഞു കുറച്ചായി ഞാനിങ്ങനെ കിടില്ലെന്ന് കേട്ടിട്ട് എന്നൊക്കെ. അപ്പോൾ പുള്ളി അടിപൊളിയാണ് എല്ലാവരും. പിന്നെ പ്രവീൺ, മെറിൻ, എല്ലാവരും, മേഘ, ചെമ്മൻ ചേട്ടൻ, എല്ലാവരും എല്ലാവരും നന്നായി പെർഫോം ചെയ്തിട്ടുണ്ട് തന്നെയാണ് എല്ലാവരും പറയുന്നത്. ഇനി ബാക്കി ഇതൊക്കെ ഞാനില്ലല്ലോ പറയണ്ടേ, അത് ശരിയാണല്ലോ, ബാക്കിയുള്ളവർ പറയണ്ടേ. അപ്പോൾ ഓക്കെ, താങ്ക് യു, താങ്ക് യു ഡോക്ടർ. ഞാൻ നിങ്ങളൊക്കെ പറ തിയേറ്ററിൽ മസ്തായിട്ട് തിയേറ്ററിൽ ഇരുന്ന് തന്നെ കാണേണ്ട പടമാണ്. അപ്പോഴാണ് എൻ്റെ ഒരു ഇമ്പാക്ട് മനസ്സിലാകുന്നത്. ഭയങ്കര ഹാപ്പിയായിരുന്നു ഇവരുടെ ഈ ടീമിന്റെ പടത്തിൽ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഒരു ലക്കാണ്. വെറൈറ്റി സംഭവങ്ങളാണ് ഈ പടത്തിനകത്തുള്ള ക്യാരക്ടേഴ്സ് ആയാലും. അപ്പോൾ എൻ്റെ ക്യാരക്ടറും ഞാനിതുവരെ ചെയ്തിട്ടില്ലാത്തൊരു സാധനമാണ്. കുറച്ച് എന്താ പറയുക, നിങ്ങൾക്ക് തിയേറ്ററിൽ കാണുമ്പോഴാണ് അതിൻ്റെ ഒരു ശരിക്കും അതിൻ്റെ മ്യൂസിക്കും അതിൻ്റെ എഡിറ്റിങ്ങും അതിൻ്റെ ഒരു കളർ ടോണും ഒക്കെ ഇതിൻ്റെ ട്രെയിലർ കണ്ടപ്പോഴും നമുക്ക് മനസ്സിലായ ഒരു സാധനമാണ്. അപ്പോൾ അത് ഒരു തിയേറ്ററിൽ വലിയ സ്ക്രീനിൽ ആ ഒരു മ്യൂസിക്കിൻ്റെ ഒരു ഇമ്പാക്റ്റോടുകൂടി കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഫീല് ഭയങ്കരമാണ്. കരിയറിൽ നമുക്ക് ഇതുപോലെ ഒരു ക്യാരക്ടർ ഇതുവരെയായിട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ ഇത് ചെയ്തിട്ടില്ല, അത് ഇങ്ങനത്തെ ഒരു സാധനം ഒരു ഭയങ്കര ഇഷ്ടപ്പെട്ട് ചെയ്ത നല്ല സാധനം. താങ്ക് യു. എന്തായാലും നിങ്ങളെല്ലാവരും മസ്തായിട്ട് തിയേറ്ററിൽ തന്നെ കാണുക, ഞാനിപ്പോഴും അതേ പറയുന്നത്, തിയേറ്ററിൽ ഒരിക്കലും മിസ് ചെയ്യരുത്.